എന്തുകൊണ്ട് ഹിന്ദുരാഷ്ട്രം എന്ന് ചോദിക്കുന്നവർ ഒരുപാടാണ്. അവർക്കുള്ള വ്യക്തമായ മറുപടി ഇതാ: മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ പോലും സുരക്ഷിതരല്ല, പിന്നെയാണ് മറ്റുള്ളവർ. എന്നാൽ ഭാരതമോ? ഭാരതം എല്ലാവർക്കും സുരക്ഷിതമാണ്. അഭിമാനിക്കാം നമുക്ക് ഓരോരുത്തർക്കും ഈ ഭാരതത്തിൽ ജീവിക്കുന്നതിൽ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതത്തിൽ സുരക്ഷിതത്വം തോന്നുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് BJP MP കങ്കണ റണാവത്ത്. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത്. അതിന് പിന്നാലെയാണ് കങ്കണയുടെ ഈ കുറിപ്പ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഇസ്ലാമിക റിപ്പബ്ലിക്കുകളുടെയും യഥാർത്ഥ മാതൃരാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ സുരക്ഷിതയാണ് എന്ന് തോന്നിയതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ താമസിക്കുന്നവർ എന്തിനാണ് ഹിന്ദുരാഷ്ട്രം എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് രാമരാജ്യം എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമാണ്. മുസ്ലിം രാജ്യങ്ങളിൽ ആരും സുരക്ഷിതരല്ല, മുസ്ലിങ്ങൾ പോലും സുരക്ഷിതരല്ല. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ എന്ത് സംഭവിച്ചാലും അത് ദൗർഭാഗ്യകരമാണ്. രാമരാജ്യത്തിൽ ജീവിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ജയ് ശ്രീറാം. കങ്കണ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബംഗ്ലാദേശ് സൈന്യം രംഗത്തെത്തിയതോടെ വലിയ ആക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഹസീന തിങ്കളാഴ്ച സൈനിക വിമാനത്തിൽ രാജ്യം വിട്ടത്. ലണ്ടനിലേക്ക് പോകാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് അവർ ന്യൂഡൽഹിക്ക് സമീപം ഗാസിയാബാദിലെ ഹിൻഡൺ എയർബേസിൽ വന്നിറങ്ങിയത് എന്ന് നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഇനി ഈ അവസരത്തിൽ രാമരാജ്യത്തെക്കുറിച്ച്, ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് നമുക്കൊരല്പം ചിന്തിക്കാം. അയോധ്യയിലെ രാജാവായിരുന്ന ശ്രീരാമചന്ദ്രന്റെ ഭരണവുമായാണ് രാമരാജ്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. മര്യാദാ പുരുഷോത്തമനായ രാമനെ വരും തലമുറകളിലേക്ക് പരിചയപ്പെടുത്തിയത് വാൽമീകിയാണ്. രാമായണത്തിലെ രാമരാജ്യത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ ദുരിതങ്ങൾ ഉണ്ടായിരുന്നില്ല. സന്തുഷ്ടിയും സമ്പൂർണതയും സമ്പൽ സമൃദ്ധിയും സമാരോഗ്യവും നിറഞ്ഞ സുവർണകാലമായിരുന്നു. പ്രജാക്ഷേമത്തിന് മാത്രം പ്രാഥമിക പരിഗണന നൽകി ശ്രീരാമൻ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ഹോമിച്ചപ്പോഴാണ് അയോധ്യയിൽ രാമരാജ്യമുണ്ടായത്. ഭാരതീയ സംസ്കാരത്തിന്റെയും മൂല്യത്തിന്റെയും പ്രതീകമാണ് രാമരാജ്യം. അതുകൊണ്ടാണ് ഹിന്ദുവിരുദ്ധരും ഭീകരവാദികളും ദേശവിരുദ്ധരുമെല്ലാം രാമരാജ്യം എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നത്. ആധുനിക കാലത്തെ ക്ഷേമ രാഷ്ട്ര സങ്കല്പവും മഹാത്മാഗാന്ധിയും വിനോബാ ഭാവെയും ഒക്കെ ഉയർത്തിപ്പിടിച്ച സർവോദയ സങ്കല്പമുണ്ട്. ഇതൊക്കെ രാമരാജ്യ സങ്കല്പത്തിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളാണ്. ഏതാനും പേർ സമ്പത്തിൽ കിടന്നു മറിയുകയും സാധാരണ ജനങ്ങൾക്ക് അഷ്ടിക്ക് വകയില്ലാതിരിക്കുകയും ചെയ്യുന്ന അന്യായമായ ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ രാമരാജ്യം സാധ്യമല്ല. 1947 ജൂൺ 1 ഹരിജനിൽ ഗാന്ധിജി എഴുതിയതാണിത്. രാജകുമാരനും ദരിദ്രനും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ധാർമ്മികത, അതിലൂന്നിയ ജനങ്ങളുടെ പരമാധികാരമാണ് ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പം. ജനാധിപത്യവും സാഹോദര്യവും സർവധർമ്മ സമഭാവനയും ഹൃദ്യമായ കുടുംബ ബന്ധങ്ങളും ഉന്നതമായ ജീവിത മൂല്യങ്ങളും ഒക്കെ അതിൽ ഇഴുകിച്ചേർന്ന് കിടപ്പുണ്ട്. വ്യക്തികളുടെ മൗലികാവകാശങ്ങൾ രാമരാജ്യത്തിൽ തികച്ചും ഭദ്രമാണ്. ഭരണം ധർമ്മനീതിയുടെ പാലനത്തിനു വേണ്ടി മാത്രമാണ്. ഗാന്ധിജിയുടെ സ്വപ്നത്തിലെ സ്വാതന്ത്ര്യം രാമരാജ്യമായിരുന്നു, ഭൂമിയിലെ സ്വർഗം. അദ്ദേഹം നിർവ്വാണത്തെ, ഭൂമിയിലെ സ്വർഗത്തെ രാമരാജ്യം എന്ന് വിളിച്ചു. രാമരാജ്യത്തിൽ നിന്ന് മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്നും, അനീതിയിൽ നിന്നും, ചൂഷണത്തിൽ നിന്നും, അനേക നിലയിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നും സാധാരണക്കാരന് നീതി ലഭിക്കൂ. രാമരാജ്യത്തിൽ ഭരണകൂട ഭീകരതയില്ല, വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ ചതച്ചരയ്ക്കാനുള്ള മർദ്ദന ഉപകരണമില്ല. ഭരണം ജനങ്ങളുടെ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം പരമപ്രധാനമാണ്. വ്യക്തിയുടെ വികാസത്തിനും വളർച്ചയ്ക്കും തടസ്സമാകുന്ന കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യലാണ് ഭരണാധികാരിയുടെ ചുമതല. ദുർബലരെയും നിസ്സഹായരെയും ചൂഷണം ചെയ്യാൻ രാമരാജ്യമാരെയും അനുവദിക്കുന്നില്ല. രാമനെന്നും രാമരാജ്യമെന്നും പറയാൻ മടിയുള്ളവരാണെങ്കിൽ പോലും ക്ഷേമ രാഷ്ട്രത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പും രാമരാജ്യത്തിലേക്കുള്ള വഴിയാണ്. സൽഭരണങ്ങൾ കൊണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശാന്തിയും സമാധാനവും വികസനവുമാണ്. സാമൂഹ്യ നീതി തിരഞ്ഞെടുപ്പ് റാലികളിലെ മുദ്രാവാക്യം മാത്രമായി മാറുമ്പോൾ ദാരിദ്ര്യവും വേദനയും ദുഃഖവും വിവേചനവും ഇല്ലാത്ത രാമരാജ്യം എന്ന ആദർശ ഭരണവ്യവസ്ഥയെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഭരണവ്യവസ്ഥിതി ഇല്ലാതായതുകൊണ്ടാണ് സ്വന്തം രാജ്യം വിട്ട്, താൻ ഭരണാധികാരിയായിരുന്ന ഒരു രാജ്യം വിട്ട് നരേന്ദ്രമോദിയുടെ കാൽക്കൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നത്. ഒരു രാത്രിയെങ്കിലും ഭാരതത്തിൽ എത്താൻ അവർക്ക് സാധിച്ചുവെങ്കിൽ, അവർ ഭാരതത്തിൽ ഒരു അഭയം കണ്ടെത്തിയെങ്കിൽ, അത് ഭാരതത്തിന്റെയും ഒപ്പം ഭാരതത്തിലെ ഭരണകൂടത്തിന്റെയും വിജയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.